ഇങ്ങനെയാണ് ജന്മദിനാശംസകൾ നേരേണ്ടത്. ബി ജെ പിയുടെ 42-ാം ജന്മദിനത്തിൽ ശശി തരൂർ ബി ജെ പിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നടത്തിയ ട്വീറ്റ് രാജ്യമാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. ബി ജെ പിയുടെ ഭരണഘടന കൂടി ഉയർത്തിക്കാട്ടിയാണ് ശശി തരൂർ ബി ജെ പിക്ക് ജന്മദിനാശംസകൾ നേർന്നിരിക്കുന്നത്. ആ ഭരണഘടനയുടെ 1-ാം പേജിൽ തന്നെ പുരോഗമനപരമായ സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനാണ് ബി ജെ പി പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്വന്തം പാർട്ടിയുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളും പൊള്ളയായ വാഗ്ദാനമാണ്, ജൂംലയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണല്ലോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ 42-ാം ജന്മദിനത്തിലെങ്കിലും സ്വന്തം പാർട്ടിയുടെ ഭരണഘടനയെങ്കിലും, രാജ്യത്തിൻ്റെ ഭരണഘടന പോട്ടെ, സ്വന്തം രാജ്യത്തിൻ്റെ ഭരണഘടനയെങ്കിലും പാലിച്ചുകൊള്ളാം എന്നുള്ളൊരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കേണ്ടുന്ന സമയമായിരിക്കുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞത്. എത്ര കുറിക്കുകൊള്ളുന്ന പ്രതികരണമാണ്! തരൂരിനെ പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഉജ്ജ്വലമായ പദപ്രയോഗങ്ങളിലൂടെ എതിരാളികൾക്ക് മേൽ കടന്നാക്രമണം നടത്താൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ട്വീറ്റും. മൊത്തം പൊള്ളയായ വാഗ്ദാനങ്ങളാണല്ലോ. രാജ്യത്തിൻ്റെ ഭരണഘടനയെ അവർ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയ സംഹിതകളെയെല്ലാം അവർ ചവിട്ടിയരയ്ക്കുന്നു. അപ്പോഴാണ് ശശി തരൂർ ബി ജെ പിയുടെ ഭരണഘടന വെറുതെയൊന്നും വരച്ചു നോക്കിയത്, ഇതിനകത്തിന് എന്താണാവോ പറഞ്ഞിരിക്കുന്നത് എന്ന്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടും 1% പോലും നീതി പുലർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വർത്തമാനകാല ബി ജെ പിയുടെ അവസ്ഥ എന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. ജനങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകി അവരെ നിരന്തരം തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ 42-ാം ജന്മദിനം ആഘോഷിക്കുമ്പോഴെങ്കിലും ആ ഭരണഘടനയിൽ പറയുന്നത് പോലെ ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി തുടങ്ങണം എന്ന്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ആ ഇന്ത്യ പടുത്തുയർത്തുക, അതിന് കൂടുതൽ പുരോഗമനപരമായ പങ്കാളിത്തം വഹിക്കുക, അതിന് ഐശ്വര്യപൂർണമായ ഒരു വളർച്ച വിഭാവനം ചെയ്യുക എന്നതൊക്കെയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുകയും അതിനപ്പുറം RSS അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമായി മാറിയിരിക്കുന്നു എന്നുമുള്ള അവസ്ഥയിൽ നിന്ന് മാറണം എന്നതാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്തോ അതുപോലും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നവർ, ബി ജെ പിക്ക് ഒരു ഭരണഘടന ഉണ്ട് എന്ന് തന്നെ നമ്മുടെ സംഘ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പോലും അറിഞ്ഞു കാണില്ല. ഇപ്പോൾ ശശി തരൂരിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ടായിരിക്കുന്നു. ബി ജെ പിക്ക് ഉണ്ട് ഒരു ഭരണഘടന എന്നുള്ള കാര്യം കുറേ ബി ജെ പിക്കാരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു. അവർ ഈ ഭരണഘടന ഇല്ല എന്നുള്ള സങ്കല്പത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ ഇല്ല എന്ന് പറയുന്നവർക്ക് സ്വന്തം പാർട്ടിക്കൊരു ഭരണഘടനയുണ്ട് എന്ന് കരുതാൻ സാധിക്കില്ലല്ലോ. അവർക്ക് മനുസ്മൃതി മാത്രമാണല്ലോ ഭരണഘടന. എങ്കിലും ശശി തരൂർ ആ ഓർമ്മപ്പെടുത്തൽ നടത്തിയത് നല്ലതായിരിക്കുന്നു. ചില സംഖ്യകൾക്കെങ്കിലും ബോധം വയ്ക്കാൻ അത് കാരണമാവുകയും ചെയ്യും.